السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കുറൈശികൾ ഊരാക്കുടുക്കിൽ അകപ്പെട്ടവനെ പോലെയായി. മുഹമ്മദ് തന്റെ പ്രബോധനത്തിൽ നിന്ന് മാറുന്നില്ല. തങ്ങളുടെ എതിർ പ്രവർത്തനങ്ങളൊന്നും ഫലം ചെയ്യുന്നുമില്ല. അവർ പിന്നെയും കൂടിയിരുന്ന് ഒറ്റക്കും കൂട്ടായും ചിന്തിച്ചു. മനസ്സിൽ തോന്നിയ എല്ലാ കുതന്ത്രങ്ങളും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനെതിരെ പ്രയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അവർ പരിഹസിച്ചു നടത്തും. തരം കിട്ടിയപ്പോഴെല്ലാം നിന്ദിച്ചു, കളിയാക്കി ചിരിച്ചു. അപരാധങ്ങളും ആരോപണങ്ങളും പറഞ്ഞു പരത്തി. വായിൽ തോന്നിയ തെറിവാക്കുകളെല്ലാം വിളിച്ചു പറഞ്ഞു. തിരുമേനിയുടെ അധ്യാപനങ്ങളെ വികലമാക്കി കാണിച്ചു. സംശയങ്ങൾ ഉന്നയിപ്പിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി. കള്ളവാദങ്ങൾ പ്രചരിപ്പിച്ചു. എന്തിനധികം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ തന്നെ അവർ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചു. അപവാദങ്ങൾ പറഞ്ഞു. തിരുമേനിയെ സംസാരിക്കാൻ അനുവദിക്കാതെ, അവിടുത്തെ സംസാരം മറ്റുള്ളവരെ കേൾക്കാൻ അനുവദിക്കാതെ കോലാഹലങ്ങൾ കൂട്ടി. ഖുർആനെക്കുറിച്ച് അത് പൂർവികരുടെ ഇതിഹാസങ്ങളും കെട്ടുകഥകളുമാണെന്ന് പ്രചരിപ്പിച്ചു. ഇങ്ങനെ എല്ലാവിധ കുത്സിത വൃത്തികളിലും ദുഷ്പ്രചരണങ്ങളിലും മുഴുകി ഖുറൈശികൾ. ഒരിക്കൽ നദ്റുബ്നു ഹാരിത് ഖുറൈശികളോട് പറഞ്ഞു, ഖുറൈശികളെ, അള്ളാഹുവാണ് സത്യം. നിങ്ങൾക്കിതാ ഒരു കാര്യം ഇറങ്ങിയിരിക്കുന്നു. ഒരു കൌശലം കൊണ്ടും നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. മുഹമ്മദ് ബാലനായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, ഏറ്റവും സത്യസന്ധനുമായിരുന്നു, അൽ അമീനായിരുന്നു. അങ്ങനെ അവന്റെ ഇരു ചെന്നികളിലും നര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോഴാണ് അവൻ നിങ്ങൾക്ക് ഈ കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേട്ടതും നിങ്ങൾ പറയുന്നു അവൻ സാഹിറാണെന്ന്. അല്ല, അവൻ സാഹിറല്ല. മാറിന വിദ്യയും അവരുടെ കെട്ടും ഊത്തും നമുക്ക് പരിചിതമാണല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞു അവൻ ഗണികനാണെന്ന്. അവൻ ഗണികനല്ല. ഗണികരുടെ ആട്ടവും മന്ത്രവും നമുക്കറിയില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞു കവിയാണെന്ന്. അള്ളാഹുവാണ് സത്യം, അവൻ കവിയല്ല തന്നെ. എല്ലാത്തരം കവിതകളും നാം കേട്ടതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു അവൻ ഭ്രാന്തനാണെന്ന്. കൂട്ടരെ, അവന് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ വസ്വാസുകളോ ലക്ക് തെറ്റിയ സംസാരമോ കൂട്ടിക്കുഴക്കലോ അവന്റെ വർത്തമാനത്തിലില്ലല്ലോ. ഖുറൈശികളെ, അവനെ നേരിടാൻ വേറെ വഴി നോക്കൂ. ഒരു വമ്പിച്ച വിപത്ത് തന്നെയാണ് നിങ്ങൾക്കിറങ്ങിയിരിക്കുന്നത്. നദർ പിന്നെ ഹീറയിൽ പോയി പേർഷ്യൻ രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചു. റുസ്തം മുതലായ പോരാളികളുടെ വീരകഥകൾ കേട്ട് മടങ്ങിവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നിടത്ത് ചെന്ന് നദർ പേർഷ്യൻ രാജാക്കന്മാരുടെ കഥകൾ പറയും. പേർഷ്യൻ പോരാളികളുടെ ധീരകൃത്യങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കും. നദർ കുറെ അടിമ പെൺകിടാങ്ങളെ വിലക്ക് വാങ്ങി. അവരുടെ പണി എന്തായിരുന്നെന്നോ, നബിയുടെ ഭാഗത്തേക്ക് ആരെങ്കിലും ചായുന്നു എന്ന് തോന്നിയാൽ അയാളെ ചെന്ന് വശീകരിക്കുക, അയാൾക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകുക, പാട്ടുപാടി രസിപ്പിക്കുക, പാനീയങ്ങൾ നൽകുക. നബിയുടെ അടുക്കൽ പിന്നെയും പോകുന്നതും നബിയുമായി സമ്പർക്കം പുലർത്തുന്നതും പരമാവധി തടയുക, അതായിരുന്നു ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിയാകാനും തയ്യാറായിരുന്നു അവർ. എങ്ങനെയെന്നോ, ഒരു കൊല്ലം എല്ലാവരും കൂടി ഖുറൈശികളുടെ ആരാധ്യന്മാരെ ആരാധിക്കുക, ഒരു കൊല്ലം എല്ലാവരും കൂടി നബിയുടെ ഇലാഹായ അള്ളാഹുവിനെയും ആരാധിക്കുക. ഇതാ ഒരു സംഭവം. ഒരു ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യുകയാണ്. അസ്വദ് ബിൻ മുത്തലിബ്, വലീദ് ബിൻ മുഖീറ, ഉമ്മയ്യത്ത് ബിൻ ഖലഫ്, ആസിബിന് വായിൽ തുടങ്ങിയ ഖുറൈശികളിലെ കൊലക്കൊമ്പന്മാർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദെ, നമുക്കൊരു ഒത്തുതീർപ്പിൽ എത്തിയാലോ? നീ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീയും ആരാധിക്കണം. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പങ്കുവെക്കാം. ഞങ്ങൾ ആരാധിക്കുന്നവയേക്കാൾ നീ ആരാധിക്കുന്നതാണ് ഗുണകരമായതെങ്കിൽ ഞങ്ങൾക്കതിന്റെ സൌഭാഗ്യം ലഭിക്കും, മറിച്ചാണെങ്കിൽ നിനക്കും. ഈ സംസാരം കഴിഞ്ഞയുടനെ സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചു. നബിയെ, പറയുക, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ഞാൻ ആരാധി